പരിശുദ്ധ അമ്മയ്ക്കും ദേവിമാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സാങ്കുട്ടി. എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത്. 2022 11 മാസം 2022 22 11 2022 ഞങ്ങൾ ഉടമ്പടി എടുത്തത് 6 നിയോഗങ്ങൾ ഞങ്ങൾ വെച്ചിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ. ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഒരു ഉടമ്പടി ധ്യാനമൊക്കെ കഴിഞ്ഞ് 1:30 മണിയായപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നു, ഒരു സ്ത്രീ വന്നു. ഒരു സ്ത്രീ വന്നപ്പം ഞാൻ സത്യത്തിൽ സ്ത്രീയെ കണ്ടില്ല. ഞാൻ അകത്തെ മുറിയിലേക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇടേ ഇത്തരം ചോറ് വിളമ്പോൾ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. ഇവളെ വിളിച്ചിട്ട് കാണുന്നില്ല. അതിന് ഞാൻ തിരിച്ച് വന്നോടനെ ഒരു സ്ത്രീയുമായിട്ട് ഇവൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വന്ന ഒരു ആളാ സംസാരിക്കുന്നത് വിചാരിച്ചു. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ വന്ന് ഡോറെ നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മയാണ് ഞാൻ കാണുന്നത്. സിൽവർ ഗ്രേയിലാണ് ഞാൻ കാണുന്നത്. കണ്ടുകൊണ്ട് ഒരു 3 മിനിറ്റ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. കണ്ടു കഴിഞ്ഞ് അത് ചെറുകെ മാഞ്ഞു പോന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ സ്ത്രീ അന്നേരം എനിക്ക് സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ചോദിച്ചു എന്തിനാണ് വന്നത്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ എൻ്റെ മോള് നേഴ്സിംഗ് പഠിക്കുകയാണ്. ഞാനിങ്ങനെ വീടുകളിൽ വന്ന് ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്ന പോലെ യാചിച്ചാണ് എൻ്റെ മോളെ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഉച്ചയ്ക്ക് വല്ല ആഹാരം വല്ലതും കഴിച്ചോ? എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ആഹാരം വിളമ്പിയാൽ കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ സ്ത്രീയെ പെരക്കകത്ത് കയറ്റി ഞാനും ഇവളും ഇവിടെ ആഹാരം കഴിക്കുകയും. അപ്പം ഞാൻ അന്നേരം ചോദിച്ചു, നല്ല സാരിയൊക്കെ ആണല്ലോ ഇവിടുത്തെ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ പറഞ്ഞു, എടി ഈ വന്ന ആൾക്ക് ഒരു നീ ഉടുക്കാത്ത നല്ല 3 സാരി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം സാധാരണ പെണ്ണുങ്ങൾ പറയും സാരിയൊക്കെ കൊടുക്കാൻ മടിയുള്ളവരാണ്. പക്ഷേ എൻ്റെ ഭാര്യ അവനോടൊന്നും മറുത്തു പറഞ്ഞില്ല. പക്ഷേ ഞാൻ അവർക്ക് 3 സാരിയും അവർക്ക് കൊടുത്തു. എൻ്റെ ഇരുന്ന് കുറേ പൈസയും ഞാൻ അവർക്ക് കൊടുത്തു. ഞാനങ്ങ് വേറെ ജോലിക്ക് പോവുകയും ചെയ്തു. ഞാൻ ഈ 6 നിയോഗങ്ങൾ വെച്ചതിൽ 1-ാമത്തെ നിയോഗം 2023 3-ാം മാസമാണ്. എനിക്ക് 38 വർഷം പഴക്കമുള്ള ഒരു വാഹനമുണ്ട്. ആ വാഹനം അതിന് പാസിങ് 3-ാം മാസമാണ്. ഞാൻ പാസിങ്ങിന് വേണ്ടി വലിയ കാര്യമായിട്ടൊന്നും അത് പണിഞ്ഞില്ല. കാരണം സ്റ്റിയറിങ്ങിന് തന്നെ 1 റൗണ്ട് പ്ലേയുണ്ട്. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മേ, അമ്മ വരുവാണെങ്കിൽ ഈ വണ്ടി പാസ്സാവും, ഞാൻ കൊണ്ടുപോയാൽ ഒരിക്കലും ഇത് പാസ്സാകത്തില്ല. ഞാനിങ്ങനെ അമ്മയുടെ കാശൂരൂപം കൊണ്ട് 23-ാം മാസത്തിൽ ഞാൻ 23-ാം തീയതി പോയി. ഞാൻ ചെന്നപ്പോൾ ഒരു 10 75 വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കുകയാണ് പാസിങ്ങിന് വേണ്ടി. പാസിങ്ങിന് വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്ന് പാസിങ് 1-6 വണ്ടിയുടെ ചെയ്ത് കഴിഞ്ഞു. എനിക്കിടാൻ സ്ഥലമില്ല. ഞാൻ ഈ പാസിങ് കഴിഞ്ഞ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ടു. 1 മിനിറ്റിനുള്ളിൽ വണ്ടി നിർത്തുന്നതിന് മുമ്പേ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇറങ്ങി വരികയും വന്ന് വണ്ടിയുടെ എഞ്ചിൻ നമ്പർ നോക്കുകയും ചേസ് നമ്പർ നോക്കുകയും എല്ലാം ചെയ്തു. 3 മിനിറ്റ് കൊണ്ട് എൻ്റെ വണ്ടി പാസ്സാക്കി കൈ തന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 34 വർഷം കൊണ്ട് വാഹനം ഓടിക്കുന്നതാണ്. എന്തുവേലും കാരണത്താൽ നമ്മുടെ ആ വണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ വർഷം മാത്രമേ ഉള്ളൂ, 2023 മാത്രമേ ഉള്ളൂ, 3 മിനിറ്റ് കൊണ്ട് എൻ്റെ വണ്ടി പാസ്സാക്കി തന്നത്. 2-ാമത്തെ ഒരു നിയോഗം, ഞാൻ 1 ലക്ഷം രൂപ സൊസൈറ്റിയിൽ എൻ്റെ വസ്തു വെച്ച് ലോൺ വെച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ എടുത്തു. 20,000 രൂപ ഞാൻ അടച്ചു. 80,000 രൂപ ബാക്കി കൊടുക്കാറുണ്ട്. 2019-2021 കാലങ്ങളിൽ ഞാൻ പൈസ അടയ്ക്കാൻ പോയേയില്ല. ഞാൻ പോയി ഇങ്ങനെ വളരെ വിഷമത്തിൽ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ, വർഷങ്ങളായി പുള്ളിക്കാരൻ ഗൾഫിലാണ്, പക്ഷേ ഇന്നേ നാഴി വരെ ഒരു മുട്ടായി പോലും എനിക്ക് തന്നിട്ടില്ല. ഞാനിങ്ങനെ വിഷമിച്ചു. എന്നോട് പറഞ്ഞു, സാങ്കുട്ടി നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് എൻ്റെ വസ്തു ലോണിലാണ്, ബാങ്ക് അങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്തു. എൻ്റെ പ്രമാണം അവിടെ ഇരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ബാങ്കിലൊന്ന് പോകാം. ഞാനും അച്ഛാനും കൂടെ വണ്ടി എടുത്തുകൊണ്ട് ആ ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നാണ് ഡോറുകൾ മൊത്തം അടച്ചിട്ടേക്കെയാണ്, ഒരു ചെറിയ ഡോറ് മാത്രമേ തുറന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ, സാറേ ഞാൻ വന്നത് എൻ്റെ ലോണ് ഒന്ന് നോക്കാൻ വേണ്ടി വന്ന, എത്ര രൂപ അടയ്ക്കാനുണ്ട് എന്നറിയാൻ വേണ്ടി. നോക്കി വരണേ 1,20,000 രൂപ അടയ്ക്കാനുണ്ട്.
അത് കഴിഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു, അപ്പം വന്ന ആൾ എന്നോട് ചോദിച്ചു ഇതൊന്നിച്ചടയ്ക്കുവാണെങ്കിൽ എത്ര രൂപ കുറയ്ക്കുമെന്ന് ചോദിച്ചു. 2000 രൂപ കുറയ്ക്കാമെന്ന് പറഞ്ഞു. ആ വന്ന ആൾ എന്നോട് പറഞ്ഞു, സാങ്കുട്ടി ഞാൻ പൈസ തരാം, നിനക്ക് 110000 രൂപ എനിക്ക് എടുത്തു തന്നേച്ച് എൻ്റെ പ്രമാണം എടുത്തു തന്നു. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനുമാണ് അത് ചെയ്തു തന്നത്. ഇന്നേ നാഴിവ് ഒരു മുട്ട തീരാത്ത മനുഷ്യനാണ്. മൂന്നാമത്തെ നിയോഗം, എനിക്കൊരു ഭവനം നല്ലതുപോലെ ഇല്ല, അത് മഴ പെയ്താൽ അങ്ങ് ചോർന്നൊലിയുന്ന ഒരു പെരയാണ്. വലിയ വിഷമത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഒരു 2-3 വർഷം കൊണ്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് ഒന്ന് വീട് പണിയാൻ വേണ്ടി. പക്ഷേ എൻ്റെ കയ്യിൽ 5 പൈസയില്ല. എൻ്റെ മോള്, ഒരിക്കലും മോളേ ഉള്ളൂ, അവൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പഠിച്ചതിൻ്റെ കടമുണ്ട്, വിട്ടതിൻ്റെ കടമുണ്ട്. അവളെ അതിൻ്റെ ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് പോയി, പക്ഷേ വിട്ടതും കടമായി. എല്ലാം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ആ കർത്താവ് എങ്ങനെ ഇത് ഞാനിതൊന്ന് ശരിയാക്കും. എനിക്കറിയാൻ വയ്യ, പരിശുദ്ധി അമ്മയും തിരുക്കുമാരനും കൂടെ എനിക്ക് എവിടുന്നേക്കോ കുറേ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും എനിക്കിപ്പം നല്ല ഓർമ്മയില്ലെന്ന് എനിക്ക് തോന്നി. 13,50,000 രൂപ ഞാൻ വീട് പണിഞ്ഞെല്ലാം ക്ലിയറാക്കി വന്നപ്പോൾ, വീടിൻ്റെ ഒരു ഹാൾ ഇറക്കിയപ്പോൾ എനിക്ക് വേറൊരാടെ വസ്തുവിൻ്റെ സൈഡിലാണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഞാൻ ഒന്ന് പിന്നെ വായി വെള്ളം ഒഴിച്ച് തുപ്പുന്ന വല്ലവൻ്റെയും വസ്തുവിൻ്റെ അയ്യത്തോട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, അച്ഛാ ഈ വസ്തു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാങ്കുട്ടിക്ക് മേടിക്കാനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലല്ലോ, അത് ഇപ്പം വീട് പണി കഴിഞ്ഞു, പിന്നെ നിനക്ക് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന പണിയല്ല ഉള്ളതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്ക് ഉള്ളൂ, പക്ഷേ എനിക്ക് എന്നോട് പറഞ്ഞു 100,000 രൂപ ആണേ നിനക്ക് 1 സെൻറ്റ് നിവച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എനിക്കത് മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല, എനിക്ക് വല്ലതും കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ 90,000 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 90,000 രൂപയ്ക്ക് സമ്മതിച്ചു. എനിക്ക് എവിടുന്നാ പൈസ വന്നതുപോലും എനിക്കറിയത്തില്ല. അങ്ങനെ ആ മൊത്തം വസ്തു മേടിക്കാനുള്ള പൈസയും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്നു. അതിൻ്റെ ഒരു പ്രത്യേക കാരണം, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഉപ്പും എല്ലാം ആ വസ്തുവിനകത്തൊക്കെ ഇട്ടു. ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാനീ പോയി ചോദിക്കുന്നത് എല്ലാം, എനിക്ക് വസ്തു തരാമോ ഇല്ലയോ എന്നൊക്കെ. സത്യത്തിൽ ഉപ്പിൻ്റെ ആ ശക്തി കൊണ്ടാണ് അതെനിക്ക് 10,000 രൂപ വെച്ച് 1 സെൻറ്റ് കുറച്ച് എനിക്കത് കിട്ടിയത്. ആ വസ്തു വാങ്ങിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മോക്കൊരു വിവാഹാലോചന വന്നത്. ഞാൻ പറഞ്ഞു, 10 പൈസ ഇല്ല, എടുക്കാൻ ഇല്ലാത്ത ഞാനിപ്പം എൻ്റെ മോടെ കല്യാണം നടത്താൻ പറ്റത്തില്ല. 3 ട്രിപ്പ് ആ വീട്ടിലെ ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്നിച്ച് പറഞ്ഞു, സാങ്കുട്ടി എങ്ങനെയല്ലേ മോളെ കിട്ടിക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് ഒന്നുമില്ല, എനിക്ക് നിങ്ങൾക്കൊന്നും തരാകില്ല, എൻ്റെ ഇപ്പം ഒരു കല്യാണം നടത്താൻ അറിയാമല്ലോ എന്തൊക്കെ ചിലവ് വരും എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന എന്നോട് പറഞ്ഞു, ഏതായാലും ഞാൻ പരിശുദ്ധ അമ്മയോടും ചോദിക്കട്ടെ എന്നാൽ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചും പറഞ്ഞു, എന്നോട് പറഞ്ഞു, ദൈവവിളിയുള്ള ഒരു മോനെയാണ് നിനക്ക് കിട്ടിയേക്കുന്നത്, നീ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2 കൽപ്പിച്ച് സമ്മതിപ്പിച്ചു. 23 ഒക്ടോബർ ഉറച്ച് 26 ഒക്ടോബർ കല്യാണം നടത്തി. കാനാവിലെ കല്യാണ വീട്ടിൽ തൻ്റെ കുറവുകളെ പരിഹരിച്ചു തന്ന പരിശുദ്ധ അമ്മയാണ് എനിക്കിത് നടത്തി തന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ വസ്തു 5-ാമത്തെ നിയോഗത്തിൽ എൻ്റെ വസ്തുവിനകത്ത് എനിക്ക് 53 വർഷമായി എനിക്ക് കിണറില്ല. ഞങ്ങൾ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് വെള്ളം തരുന്നത്. അവിടെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇന്നും എവിടുന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാനൊരു കുഴൽക്കിണറടിച്ചു, 300 അടി താഴ്ചയിലേക്കാണ് ഈ അടിച്ചത്. അടിച്ചിട്ടും അന്നേരം വെള്ളം കിട്ടിയില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉപ്പും പരിശുദ്ധ അമ്മയുടെ കാശുരവും വെച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. 305 അടിച്ചുറനെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം 315 അടിച്ച് നിർത്തി. വെള്ളം അത് പിന്നടിക്കാനൊക്കത്തില്ല, അതോൾക്ക് വെള്ളം ധാരാളമായിട്ട് വന്നു. ഇപ്പം ഞാൻ അവിടുന്ന് തന്നെ വെള്ളം എടുത്ത് എൻ്റെ വാഹനത്തിൽ ഞാൻ വെള്ളം ഇല്ലാത്ത വീടുകൾക്ക് ഞാൻ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അത് ഡീസലിൻ്റെ പൈസ മാത്രമേ ഞാൻ മേടിക്കത്തുള്ളൂ. അങ്ങനെ അവിടുത്തുകാർക്കെല്ലാം ഞാൻ വെള്ളം കൊടുക്കുകയും ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന പത്രമൊക്കെ ഞാൻ വണ്ടിയിൽ പോകുന്ന ഉടനെ ആൾക്കാർക്ക് കൊടുക്കുകയും നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ആ രണ്ട് എത്ര കിട്ടുക പത്രം കിട്ടുന്നോ അത് മൊത്തം ഞാനത് അത് കൊണ്ട് കൊടുത്താൽ വീട്ടിൽ വരത്തുള്ളൂ. അനാഥാലയങ്ങളിൽ ഞങ്ങൾ പൊതുച്ചോറ് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. എനിക്ക് കഴിയാവുന്ന ആവശ്യമായ എൻ്റെ വലിയ സാമ്പത്തികമൊന്നുമില്ല. ഇപ്പോഴും സത്യത്തിൽ ഈ പൈസ എല്ലാവർക്കും തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇന്നേ നാഴി വരെ ആരും എന്നോട് 5 പൈസ ചോദിച്ചിട്ടുമില്ല. ആർക്കും പലിശ കൊടുക്കുകയും വേണ്ട. സാങ്കുട്ടിയുടെ കിട്ടുമ്പോൾ ഏതെങ്കിലും കാലത്ത് തന്നാൽ മതി. മകളെ കെട്ടിക്കുകയും ചെയ്തു,
എല്ലാം ചെയ്തു. ഇനിയിപ്പം ഞാൻ എങ്ങനെ കൊടുക്കും, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ പരിശുദ്ധി അമ്മയെ മുറുകെ പിടിച്ചുകയാണ്. തിരുക്കുമാരനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ എൻ്റെ കാര്യങ്ങളൊക്കെയും ഞാൻ പരിശുദ്ധി അമ്മയുടെ മുമ്പിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഭംഗിയായിട്ട് നടത്തി തരണം. എൻ്റെ കിട്ടുന്ന പൈസ ഒക്കെ ഞാൻ പാവങ്ങൾ കൊടുക്കും. ഇവിടെ ഒരു 10-15 പേരെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും അതിൻ്റെ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എൻ്റെ ചെലവിലാണ് അവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത്. എല്ലാം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകൂടി നന്ദി പറയുന്നു. യോഹനാൻ്റെ സുവിശേഷം 2:1 എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വചനം ഇങ്ങനെയാണ് പറയുന്നത്, 3 ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം എങ്ങനെയായിരുന്നുവെന്ന് സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഈശോയും ശിഷ്യന്മാരും കാനായിലെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്നാൽ വചനം പറയുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും കാണുന്ന വലിയ അനുഭവം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് പ്രകടമാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാംകുട്ടി എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരനും നമ്മളോട് പങ്കുവയ്ക്കുന്നതും ഇതുതന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ താൻ വേദനയിലായിരുന്നോ ആ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രകടമായിട്ടുള്ള സാന്നിധ്യം എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഈ സഹോദരൻ നമ്മളോട് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന്, പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യം ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധമ്മ പ്രകടമാക്കിയെന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സഹോദരൻ പറയുകയാണ്, തൻ്റെ വാഹനം ടെസ്റ്റിന് കൊണ്ടുപോയ സമയത്ത് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും പിടിച്ചുകൊണ്ട് പോയപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ 34 കാണാത്ത അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ഈ സഹോദരൻ 35 വാഹനം ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ കാണുകയാണ്. അതുപോലെ തന്നെ മകളുടെ വിവാഹത്തിൻ്റെ കാര്യം ഈ സഹോദരൻ പറഞ്ഞു. ഒരു പൈസ പോലും കയ്യിലില്ലാതെ, ഒരു രൂപ പോലും കയ്യിലില്ലാതെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു നല്ല മകനെ, ദൈവവിശ്വാസമുള്ളൊരു മകനെ തന്നെ ഇവരുടെ മകൾക്ക് വിവാഹത്തിന് ലഭിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സഹോദരൻ പറയുകയാണ്, പറമ്പ് വാങ്ങുന്ന കാര്യത്തിൽ ഉടമ്പടി നേർച്ച വസ്തു കൊണ്ടിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാണ് അത്ഭുതകരമായിട്ട് പറമ്പ് വാങ്ങുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ സഹോദരന് വ്യക്തമായി. ഉടമ്പടി എടുക്കുന്ന ഓരോ സഹോദരങ്ങളും, ഉടമ്പടി എടുക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഓരോ സഹോദരങ്ങളും, ഉടമ്പടി സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളും തിരിച്ചറിയണം, പരിശുദ്ധ അമ്മ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, അവൻ്റെ കുടുംബത്തിലേക്ക് അവർ ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ കടന്നു വരുന്ന അമ്മയാണ്. നമ്മൾ ഉടമ്പടി എടുക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ, ഉടമ്പടി ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മളുടെ കുടുംബങ്ങളിലും നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിലും ലഭിക്കുന്നു. ഈ സഹോദരനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഇവരുടെ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.